ഹായ്, ഒരുപാട് ദിവസമായി എൻ്റെ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ ഞാൻ സെയിൽ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാറില്ല. എന്നെ കണ്ടിട്ട് തന്നെ, എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി നിങ്ങൾ. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഇഷ്ടംപോലെ ആളുകൾ മെസ്സേജ് അയച്ച് വരുന്നുണ്ട്, എന്താണ് പുതിയ സെയിൽ വീഡിയോ ഇടാത്ത, വെറൈറ്റി റോസുകൾ കൊണ്ടുവരാത്ത എന്താണ്. അതുപോലെ തന്നെ റോസ് കിട്ടാത്ത ആളുകളും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സെയിലൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു. നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ വാട്സപ്പിൽ ബിസിനസ് സംബന്ധമായിട്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേറൊന്നുമല്ല, ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇടവിട്ട് പനി വരുന്നുണ്ട്, പനി വിട്ട് മാറണില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതല്ലാതെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മരുന്നെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടുകാരും ഉണ്ട്. എങ്കിൽ പോലും കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കിപ്പോൾ ഒരാഴ്ചയിൽ 3 ദിവസം ഓക്കെ ആണെങ്കിൽ ബാക്കി ദിവസങ്ങളെല്ലാം വയ്യാണ്ടാവുകയാണ്. അപ്പോൾ ആ ഓക്കെ ആവുന്ന ദിവസങ്ങളിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല, പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും വയ്യാണ്ടാവും. നമ്മൾ റെസ്റ്റ് എടുത്താലാണല്ലോ നമുക്ക് ഒരു ശരീരത്തിനൊരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്കങ്ങനെ ശാരീരികമായിട്ടൊരു സുഖം തോന്നാറില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് പക്ഷേ ഞാൻ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നല്ല രീതിയിൽ ക്ഷീണം, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സ്കിൻ അലർജി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ റോസിലുള്ള ചെളി, നല്ല വളമൊക്കെ ഉള്ള ചെളിയാണല്ലോ, അപ്പോൾ അതൊക്കെ മുട്ടിയിട്ട് കുറച്ച് സ്കിന്നിന് കുറച്ച് അലർജി പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എങ്കിലും നമ്മളവിടെ ജോലി നിർത്തി വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഓർഡർ സെയിൽ വീഡിയോ ഒന്നും ഓർഡർ എടുക്കാണ്ടിരുന്നതും സെയിൽ വീഡിയോ ഇടാണ്ടിരുന്നതും. പിന്നെ സെയില് വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിൽ എനിക്ക് ഓർഡർ എടുക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അത്ര സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ നമ്മൾ പനിയൊക്കെ വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ടെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, കാലാവസ്ഥ ഒന്ന് മാറിക്കഴിയുമ്പോൾ തന്നെ പനി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് പനിയേക്കാൾ കൂടുതൽ ശക്തമായ തലവേദനയാണ് കേട്ടോ വരുന്നത്. തലവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പിന്നെ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് തലവേദന, എനിക്ക് ലൈറ്റ് പോലും റൂമിൽ പറ്റില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് ഈ തലവേദന എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഞാൻ ഒരുപാട് ലൈഫിൽ ഫേസ് ചെയ്ത ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിരുന്നപ്പോൾ ദേ ഇപ്പോൾ തലവേദന. ക്ലൈമറ്റ് ചേഞ്ച്, കുറച്ച് വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇത്രയും തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്നെ കാണുന്നില്ല എന്ന് പരാതി പറയുന്ന കുറച്ച്, എന്നോട് ഇഷ്ടമുള്ള കുറച്ച് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ പരാതി പറയുന്നത് എൻ്റെ വീഡിയോസ് കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എനിക്ക് എല്ലാവരെയും മെസ്സേജ് ചെയ്ത് അറിയിക്കാനായിട്ട് അങ്ങനൊരവസ്ഥയിലല്ല കേട്ടോ. അതുകൊണ്ടാണ് എന്നെ ഇഷ്ടമുള്ള ഒരുപാട്, എനിക്കെപ്പോഴും മെസ്സേജുകൾ അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മെസ്സേജുകൾക്കൊന്നും എനിക്ക് എപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഇത് തന്നെയാണ്, നമ്മുടെ ഫോണിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. സെയിൽ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്താണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെൻ്റെ പേഴ്സണൽ നമ്പർ കൂടിയാണ്. എനിക്ക് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം വേറെ ആവശ്യങ്ങൾക്ക് പോലും ഞാൻ മെസ്സേജുകൾ കാണാറില്ല. അതാണ് കേട്ടോ വാസ്തവം. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാനായിട്ടാണ് വന്നത്. പിന്നെ ഒട്ടും നമുക്ക് സെയിലില്ലാണ്ട് അങ്ങ് ആക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് റോസുകൾ, വെറൈറ്റി റോസുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം റോസുകൾ മൊട്ടാണ്. അപ്പോൾ യെല്ലോ റോസൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള യെല്ലോ റോസ് ഉണ്ട്. പർപ്പിൾ കളറുണ്ട്. നമ്മളെപ്പോഴും വയലറ്റ്, ലാവണ്ടറൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യം പർപ്പിൾ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അധികം ഇല്ല കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് പാക്ക് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാത്തത്. അപ്പോൾ എങ്കിലും നമ്മുടെ ചാനലിൽ സെയിൽ വീഡിയോ ഓഡ് ഉണ്ട് അല്ലേ. നമ്മൾ നമ്മുടെ ചാനലിലും വീഡിയോ ഇടാണ്ടിരുന്ന അതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നല്ല റോസുകളാണ്. അപ്പോൾ ട്രീ റോസുകളാണ് മിക്കവർക്കും വേണ്ടത്. പക്ഷേ ട്രീ റോസുകൾ പാക്ക് ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയല്ല എൻ്റേത്. അതുകൊണ്ട് ഞാൻ ട്രീ റോസ് എടുത്തിട്ടില്ല. ചില സമയത്തൊക്കെ എന്നെക്കാളും വെയിറ്റ് ഉണ്ടോയെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ആ റോസ്
റോസിലെ മണ്ണും പോയി, അത്രയും ഒതുക്കി. ട്രീ റോസ് വാങ്ങുന്നവർക്ക് അറിയാം, ഞാൻ അത്രയും ഒതുക്കി നല്ല കവർ ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആൾ നല്ല അച്ചടക്കത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ പാക്കിങ്ങിന് എടുക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. അങ്ങോട്ട് പടർന്ന് ഇങ്ങോട്ട് പടർന്നൊക്കെ നിൽക്കുന്ന റോസ്, അതും നല്ല മുള്ളൊക്കെ ആയിട്ട് നിൽക്കുന്ന റോസിനെ ഒരു വിധത്തിലാണ് ഒതുക്കി അത്രയും നിങ്ങളുടെ കൈകളിലോട്ട് എത്തിച്ചു തരുന്നത് കേട്ടോ. ആ കൊറിയർ ചാർജ് കൂടി അത്രയും കുറവ് വരണമല്ലോ എന്ന് കരുതിയാണ് അത്രയും. കാരണം നമ്മുടെ പാക്കിങ്ങിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൊറിയർ ചാർജൊക്കെ കൂടും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എന്താ ബുദ്ധിമുട്ടാണ് നമ്മുടെ ട്രീ റോസ് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ട്രീ റോസ് എടുത്തിട്ടില്ല, എങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള റോസാണ്, വെറൈറ്റി റോസാണ്. അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് ഉണ്ട് അതിന് കേട്ടോ. നമ്മൾ കൊണ്ടുവന്നേക്കുന്ന റോസിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. വെറൈറ്റി റോസുകളാകുമ്പോൾ അധികം പീസുകൾ നമുക്ക് കിട്ടാറില്ല, റെയറാണ്. പിന്നെ മാങ്കോയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തത് മുട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ. മുട്ടൊക്കെ ഒന്ന് വിരിയട്ടെ, വിരിഞ്ഞ് കിട്ടുമ്പോഴാണുള്ള ഒരു ഭംഗി. അപ്പോൾ മുട്ടായിട്ടുള്ള റോസ് എടുക്കാൻ കാര്യം ഇത് തന്നെ. എനിക്ക് എപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും, എനിക്കെപ്പോൾ ഞാൻ ഓക്കെ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൂക്കളായിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ കൊണ്ടുവന്ന് ഞാൻ ലോഡ് ഇറക്കി വെക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ അതിന് പറ്റിയില്ല, ക്ഷീണമൊക്കെ ആണെങ്കിൽ ഒരു മഴയൊക്കെ. നമുക്കിപ്പോൾ മഴയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും, അന്ന് വൈകുന്നേരം നല്ല മഴയൊക്കെ പെയ്താൽ പൂവും മൊത്തം പോവും. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പ്രശ്നമാവും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ മൊട്ടായിട്ട് എടുത്തത്. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊട്ട് ഇപ്പോൾ വിരിയുന്നില്ല. എല്ലാവരും കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു, രണ്ടു മൂന്ന് ദിവസം കൂടി എടുക്കുമെന്ന് തോന്നുന്നു മൊട്ട് വിരിയാൻ കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ക്ലൈംബിംഗ് റോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് നമുക്ക് കുറച്ച് റോസുകൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി വീഡിയോ എടുത്തിട്ട് നാളെ വിരിയുന്ന റോസിൻ്റെയും കൂടി വീഡിയോ നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗീവ് അവേയുടെ ഗിഫ്റ്റിൻ്റെ പാക്കിങ്ങും നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേര് എനിക്ക് അഡ്രസ്സ് അയച്ചിട്ടില്ല, ആകെ രണ്ടോ മൂന്നോ ആളുകൾ മാത്രം അഡ്രസ്സ് അയച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഫോണിലോട്ട് വരും. അതിലുപരി വോയിസ് ചാറ്റ്, പിന്നെ അതുപോലെ തന്നെ അല്ലാതെയുള്ള മെസ്സേജുകൾ, അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഫോൺ ഹാങ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യും, ചാറ്റ് ക്ലിയർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് അഡ്രസ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗീവ് അവേ സമ്മാനം കിട്ടിയേക്കുന്ന എല്ലാവരും ഒന്നുകൂടി എനിക്കൊന്ന് മെസ്സേജ് അയച്ചിടുക. ഒന്നോ രണ്ടോ ആളുകൾ മാത്രം എനിക്ക് തന്നതിൽ ഞാൻ അഡ്രസ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പേരുടെ അഡ്രസ്സ് മിസ്സായിട്ടുണ്ട്. എട്ട് പേർക്കെങ്ങാണ്ടാണ് ആ വീഡിയോയിൽ സമ്മാനം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്നുകൂടി നിങ്ങളെല്ലാവരും എനിക്കൊന്ന് അഡ്രസ്സ് അയച്ചിടുക കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് ലേറ്റായി നമ്മൾ സമ്മാനങ്ങളൊക്കെ അയക്കാനായിട്ട്. അപ്പോൾ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതോടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. ഇതൊരു സെയിൽ വീഡിയോ അങ്ങനെ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നത് മാത്രമാണ്. നമ്മൾ അപ്ഡേഷൻ ആയിട്ട് ചെയ്യുന്ന വീഡിയോയാണിത്. അപ്പോൾ സെയിൽ വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക, കുറച്ച് ദിവസമായാലും എന്നെ കണ്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക.